Hi, Monu. Hi. എന്താ മോനു പറയണേ? ഏ എണീക്ക എണീക്കോ മോൻ എണീക്കോ. മോന്റെ പേരെന്താ? പേരെന്താ? പേര് പറ. മോന്റെ പേരെന്താ? പേര് പറ. പേര് പറ. പറയില്ലേ? ചിരിക്ക ചിരിച്ച ചിരിച്ച ചിരിക്ക ചിരി. മോനെ ഇങ്ങോട്ട് നോക്ക്. മോനെ മോനെ ഇങ്ങോട്ട് നോക്ക്. മോന്റെ പേരെന്താ? പേരെന്താ? സ്വത്തുന്നാ? സ്വത്ത് പേര്. നല്ല പേര് അല്ലേ? കരയണ്ട കരയണ്ട. നല്ല ചുമയുണ്ട് അല്ലേ? നമസ്കാരം, ഞാൻ പ്രജിത. പഴയന്നൂരാണ് വീട്. അപ്പോൾ ഇത് എൻ്റെ ഏറ്റക്കുട്ടികളാണ്. ഇപ്പോൾ അടുത്ത മാസം ഇവർക്ക് 7 വയസ്സാവും. അപ്പോൾ ഇവർ ജനനം മുതലേ സെറിബ്രൽ പാൾസിയിൽ നിന്ന് അസുഖമായിട്ട് ജീവിക്കുകയാണ്. ഇവർക്ക് ഇരിക്കാനും നടക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഇവരുടെ ചികിത്സയ്ക്ക് 1 മാസം തന്നെ 10-50,000 രൂപ അടുത്ത് ചിലവ് വരുന്നുണ്ട്. പിന്നെ വീട്ടിൽ ചിലവെല്ലാം കൂടി ഏട്ടനെ എല്ലാം കൂടി സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കുക കുട്ടികളൊന്നും നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തുടർച്ചയായ ചികിത്സ ഉണ്ടെങ്കിൽ കുട്ടികൾ നേരെ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിച്ചിട്ട് മറ്റുള്ള കുട്ടികളൊന്ന് ഓടിച്ചാടി കളിക്കാൻ വേണ്ട കുട്ടികൾക്കൊന്ന് കളിക്കുക. എന്തെങ്കിലും സഹായം ചെയ്തു തരിക. ഞാൻ നമസ്കാരം, ഞാൻ ജീഷ്. ഇതെൻ്റെ മക്കളാണ് അജിത്ത് ആദിത്യ്. ഇരട്ട കുട്ടികളാണ്. ഇവർക്ക് 7 വയസ്സായി. ഞാൻ കൂലിപ്പണിയാണ്. ഇവർക്ക് ചികിത്സയ്ക്ക് സെറിബ്രൽ പാൾസി എന്ന രോഗമാണ്. ഇവർക്ക് ചികിത്സയ്ക്ക് വിപുലമായ ഒരു തുക ആവശ്യമാണ്. ഇവരെ തുടർ ചികിത്സ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നടക്കുള്ളൂ എന്നുള്ള ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ലക്ഷങ്ങൾ അതിനെ ആവശ്യം വരും. എനിക്ക് കൂലിപ്പണി ആയതുകൊണ്ട് എനിക്ക് എല്ലാ ചെലവും നോക്കി നടത്താനുള്ള കഴിവ് എനിക്കില്ല. നിങ്ങളെല്ലാവരും സഹായിക്കണം ഞാൻ അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ബഷീർ പുക്കൂത്താണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലെ 22-ാം വാർഡിൽ കാക്കരക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രജിത അജീഷ് ദമ്പതിമാരുടെ വീട്ടിലാണ്. ഇവരുടെ 2 കുഞ്ഞുമക്കള് അജിത്തും ആദിത്യനും സെറിബ്രൽ പാൾസി എന്ന അപൂർവ രോഗം ബാധിച്ച് 7 വർഷക്കാലമായി ദുരിത ജീവിതം നയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദഗ്ധ ചികിത്സ ലഭിച്ചാല് ഈ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ മക്കളെപ്പോലൊക്കെ ഓടിക്കളിക്കാനും എണീറ്റ് നടക്കാനും ഇരിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവർക്ക് കഴിയും. പക്ഷേ അതിന് ലക്ഷക്കണക്കായ രൂപ ചെലവ് വരും. 7 കൊല്ലം വരെ ഈ രക്ഷിതാവ് കൂലിപ്പണിയെടുത്തിട്ട് ആരുടെ കൈയിലും ആരുടെ മുമ്പിലും കൈനീട്ടാതെയാണ് ഇതുവരെ ഈ മക്കളെ വളർത്തിയിട്ടുള്ളത്. ഇനി അവർക്ക് അതിന് കഴിയുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ച് 100 രൂപയാണെങ്കിൽ 100 രൂപ കൊണ്ട് ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്നവരിലേക്ക് ഈ കുഞ്ഞുമക്കളുടെ വീഡിയോ നിങ്ങൾ എത്തിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. അടച്ച തമ്പുരാൻ നമ്മുടെ ഈ ശ്രമങ്ങളെ വിജയിപ്പിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ജിതയുടെ മാമന്റെ ഭാര്യയാണ് ഞാൻ. ചെറുപ്പം മുതൽ തന്നെ ഇവർക്ക് സെറിബ്രൽ പൾസി എന്ന അവസ്ഥയാണ്. ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തു. ഇനിയും ഒരുപാട് ചികിത്സയ്ക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. ഇതുപോലുള്ള അവസ്ഥയുള്ള ഉള്ളവരെ സഹായിച്ച ജനങ്ങൾ ഇവരുടെ അവസ്ഥയും കണ്ട് സഹായിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്റെ കുട്ടിയോട് എന്ത് എന്റെ കുട്ടിയാണ്.
അവർക്ക് ഏറ്റവും അരിച്ചോട് ശരിയാട്ടോ അമ്മ ശരിയോ ഹ